ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്ന് സുനിൽ ഐസക് തുടരുന്നുണ്ട് സുനിൽ പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് നേരെ പിതാവിന്റെ കല്ലറയിലേക്കാണോ സ്ഥാനാർത്ഥി എത്തിയത് അമൃത പിതാവിന്റെ പതിവുകളൊന്നും ചാണ്ടി ഉമ്മനും എത്തിക്കുന്നില്ല എല്ലാം പതിവ് പോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഒരു അൻപത് വർഷമായി പുതുപ്പള്ളിക്കാർ കാണുന്ന ചില കാഴ്ചകളുണ്ട് അത് രാവിലെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി സെൻറ്റ് ജോർജ് കത്തീഡ്രലിൽ എത്തി പ്രാർത്ഥിച്ച് അവിടുത്തെ പുണ്യാളൻ്റെ അനുഗ്രഹം വാങ്ങി അതിനു മുമ്പിൽ തിരികെത്തിച്ചാണ് അദ്ദേഹം രാവിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് ഇറങ്ങാറ് ആ പതിവ് മകനും തെറ്റിക്കുന്നില്ല പക്ഷേ ആകെയുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത് അദ്ദേഹം പള്ളിയിൽ തിരികെത്തിച്ച് നേരെ പോകുന്നത് പിതാവിൻ്റെ കല്ലറയിലേക്കാണ് ഇപ്പോഴും അദ്ദേഹം ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പിതാവിൻ്റെ കല്ലറയുടെ മുമ്പിലാണ് അവിടെ അദ്ദേഹം അവിടെ കൂടി തിരികെത്തിച്ച് പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് ഉമ്മൻ ഇന്ന് തൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ തൻ്റെ കന്നി തിരഞ്ഞെടുപ്പിൽ പിതാവ് മരിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ആ ഒഴിവിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആ വോട്ടർമാരെ കാണാനായി ഇന്ന് ഇറങ്ങുന്നു പോളിംഗ് ബൂത്തുകളിലേക്ക് സന്ദർശനത്തിനായി പോകുന്നു ആദ്യം അദ്ദേഹം ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് നേരെ പോകുന്നത് വാഗത്താനം പഞ്ചായത്തിലേക്കാണ് വാഗത്താനം പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ അദ്ദേഹം എത്തി വോട്ടർമാരെ കാണും അവിടെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കും അങ്ങനെ പറയുന്നതായിരിക്കും കുറേ കൂടി ശരി പോളിംഗ് ബൂത്തുകളിൽ സന്ദർശനം നടത്തും അതിനുശേഷം ഒൻപത് മണിയോടുകൂടി തിരികെ വീട്ടിലെത്തും വീട്ടിലെത്തി മാതാവിനെയും സഹോദരിമാരെയും കൂട്ടിയാണ് സ്കൂൾ വീടിനടുത്ത് തന്നെയുള്ള പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുക സെൻറ് ജോർജിയൻ സ്കൂളിലാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹത്തിന് വോട്ടുള്ളത് അവിടെ എത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തും മാത്രമല്ല കഴിഞ്ഞ ഏറെ വർഷങ്ങളായി നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നു പിതാവ് ഈ സ്ലിപ്പ് ഭാര്യയിൽ നിന്ന് കൈപ്പറ്റിയാണ് അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിലും ചാണ്ടി ഉമ്മൻ വോട്ട് ക്ഷമിക്കണം ഉമ്മൻചാണ്ടി വോട്ട് രേഖപ്പെടുത്താനായി പോയിക്കൊണ്ടിരുന്നത് ആ പതിവ് മകനും തെറ്റിക്കുന്നില്ല അദ്ദേഹം മാതാവിൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പ് കൈപ്പറ്റിയതിനു ശേഷമാണ് അദ്ദേഹം അദ്ദേഹവും വോട്ട് രേഖപ്പെടുത്തുക ഒൻപത് കൂടി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം നേരെ വാഗത്താനത്തേക്ക് പോകുന്നു ഇവിടെ പള്ളിയിലെ പ്രാർത്ഥനയും മറ്റുമൊക്കെ പൂർത്തിയാക്കി ചാണ്ടി ഉമ്മൻ മടങ്ങുകയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അദ്ദേഹം അവിടെ മെഴുകുത്തേറ്റി കത്തിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം നേരെ പിതാവിൻ്റെ കല്ലറയിലേക്കെത്തി അവിടെയും പ്രാർത്ഥന നടത്തിയതിനു ശേഷം തിരികെ കാൽനടയായി തന്നെയാണ് അദ്ദേഹം പള്ളിയിലേക്ക് വന്നത് കാൽനടയായി തന്നെ അദ്ദേഹം ആ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തി അവിടെ നിന്നാണ് വാഗത്താനത്തേക്ക് പോവുക വാഗത്താനത്ത് ഏതാണ്ടൊരു എട്ടര വരെ വാഗത്താനത്തെ വിവിധ ബൂത്തുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുമെന്നാണ് നമ്മൾ നമ്മളോട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പള്ളിക്കുള്ളിലേക്ക് കയറുന്നുണ്ട് ആദ്യം മുമ്പ് സൂചിപ്പിച്ചതിലെ കത്തിക്കുന്നു അതിനുശേഷം അദ്ദേഹം പിതാവിന്റെ കല്ലറിയിൽ വന്ന് പ്രാർത്ഥിച്ചു ഇപ്പോൾ പള്ളിക്കുള്ളിലേക്ക് കയറന്നു അവിടെ പള്ളിയിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം വീട്ടിലേക്ക് തിരിക്കുക വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ മുമ്പ് സൂചിപ്പിച്ചോളൂ ഭഗത്താനത്തേക്ക് ഉമ്മൻചാടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച ശേഷം ഇപ്പോൾ പള്ളിക്കകത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചിരിക്കുകയാണ് ഇനി വാഗത്താനത്തേക്കാണ് പോകുന്നത് അവിടെ ബൂത്ത് സന്ദർശനമുണ്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹം വോട്ട് ചെയ്യാനായി സ്വന്തം ബൂത്തിലേക്ക് പോകുന്നത് എന്നാണ് സുനിൽ ഐസക് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്